ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മളുടെ സ്പെഷ്യൽ ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിക്കാം കേട്ടോ. അതിലൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു മൂന്ന് മുട്ട വേണം കേട്ടോ. മൂന്ന് മുട്ട ഒരു ബോളിലോട്ട് നമുക്ക് ആദ്യം പൊട്ടിച്ച് ഒഴിക്കാം. ഇനി അതിലോട്ട് ഞാൻ ഒരു മീഡിയം സവാളയുടെ ഒരു പകുതി ഭാഗം ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് വെക്കാം. ഇനി ഒരു പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് വെക്കാം. ഇനി ഒരു വളരെ കുറച്ച് ഒരു പിഞ്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂണോട് എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഞാനൊരു പാൻ ഇത് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ഞാൻ കട്ട് ചെയ്ത ഇതുപോലെ ഒരു സ്ലൈസായി കട്ട് ചെയ്ത ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറേശ്ശെ സ്പ്രെഡ് ചെയ്ത് ഉപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ. നമ്മൾ ഓംലെറ്റിൽ മാത്രമല്ല ഉപ്പ് ഇട്ടിട്ടുള്ളൂ, തക്കാളിക്കുള്ള ഉപ്പ് കൂടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടി നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചെറിയ രീതിയിൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കട്ടോ. ഇതിൻ്റെ മറ്റേ സൈഡ് കൂടി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കും. അതെല്ലാം മറിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ ഞാൻ കുറച്ച് ഉപ്പ് വെറുതുന്നു, കാരണം നമ്മൾ ഒരു ഭാഗം മാത്രമേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇപ്പൊ തക്കാളി ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ചെടുത്ത മുട്ട ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കട്ടെ. അടച്ചു വെച്ചിട്ട് ഇത്ര ചെറിയ തീയിൽ നമുക്കത് രണ്ട് പുറമൊന്ന് ഉപയോഗിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ. ഇതൊരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്, മറ്റേ ഭാഗം ഒന്നുകൂടി മറിച്ചിട്ട് അതായത് ഞാൻ ഓംലെറ്റ് ഒക്കെ മറിച്ചിട്ടുണ്ട്. അത് റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് കരിഞ്ഞ് പോകാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അത്രയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനൊന്നും സമയമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമ്മുടെ ഒരു ലഞ്ചിൻ്റെ കൂടെ ഡിന്നറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് താഴെ പോയിട്ട് ചാനൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.